അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി അവരുടെ താന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരു കുഞ്ഞിൻ്റെ രൂപമുണ്ടാക്കി അതിന് ജീവൻ നൽകി. അപ്പോൾ ശിവൻ എവിടെ നിന്നോ വന്നപ്പോൾ തൻ്റെ വാൾ ഒന്ന് വീശി ആ കുഞ്ഞിൻ്റെ തലയെടുത്തു. അദ്ദേഹത്തിന് ആ കുഞ്ഞിന് ജീവൻ തിരികെ നൽകണം. അദ്ദേഹം ചുറ്റും നോക്കി. അസ്ഥികളില്ലാത്ത അവയവങ്ങളായിരുന്നു അവർക്ക്. അവരുടെ ഭാഷ ആർക്കും മനസ്സിലാകുമായിരുന്നില്ല. മനുഷ്യൻ്റെ അല്ലാത്ത ഒരു തല അവന് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മഹാബുദ്ധിശാലിയായിരുന്നു. അപ്പോൾ മാനസരോവരന്റെ പ്രാധാന്യം എന്തെന്നാൽ അത് സാംസ്കാരികമായി പ്രധാനപ്പെട്ടതാണ്. കാരണം എപ്പോഴെല്ലാം ശിവൻ, അദ്ദേഹം ഒരുതരം അലഞ്ഞു തിരിയുന്ന ഗ്രഹനാഥനാണ്. അദ്ദേഹം ഇടയ്ക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പാർവതി കൈലാസത്തിൽ താമസിക്കുന്നതിന് പകരം ഇവിടേക്ക് ഇറങ്ങി വരും. കാരണം അവിടെയെല്ലാം മഞ്ഞായിരിക്കും. ഇവിടെയാണെങ്കിൽ കുറഞ്ഞത് തണുത്ത വെള്ളമെങ്കിലുമുണ്ട്. അതുകൊണ്ട് പാർവതി കൂടുതൽ സമയവും ഇവിടെയാണ്. അങ്ങനെ അവിടത്തേക്കാൾ കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ചു. അതുകൊണ്ട് പലതും ഇവിടെ സംഭവിച്ചു. അതിലൊരു പ്രധാന കാര്യം ഗണപതി ഇവിടെയാണ് ജനിച്ചത് എന്നതാണ്. അതായത് അദ്ദേഹം ആനത്തലയുള്ളവനല്ല, അദ്ദേഹം ഗണപതിയാണ്. Gana means the Ghanas who were Shiva's companions. സാധാരണയായി അവരെ പറയപ്പെടുന്നത് വികൃതരൂപികളായ ചിത്തഭ്രമമുള്ള മനുഷ്യരായോ ജീവികളായി വിവരിക്കപ്പെടുന്നു. മനുഷ്യരല്ല, അവർക്ക് മനുഷ്യരൂപം ഉണ്ടായിരുന്നില്ല, അവർക്ക് വിചിത്ര രൂപങ്ങളായിരുന്നു. അവർക്ക് അസ്ഥികളില്ലാത്ത അവയവങ്ങൾ ഉണ്ടായിരുന്നു. അസ്ഥികളില്ലാത്ത അവയവങ്ങളായിരുന്നു അവർക്ക്. ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അവരുടെ സംസാരം ഒരു അപശ്രുതി പോലെയായിരുന്നു. കൂടാതെ അവരെപ്പോഴും ലഹരിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് അവരെ ഗണങ്ങളെന്നാണ് വിളിച്ചിരുന്നത്. അവരെപ്പോഴും ശിവന്റെ ഒപ്പമുണ്ടായിരുന്ന സ്ഥിരം കൂട്ടുകാരായിരുന്നു. മറ്റുള്ളവർ വന്നുപോയിക്കൊണ്ടിരുന്നു, പക്ഷെ ഇവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ശിവൻ പോയ ഈ യാത്രകളിൽ ഒന്നിൽ അദ്ദേഹം 12 വർഷത്തേക്ക് പോയി. അദ്ദേഹം എന്തുകൊണ്ട് 12 വർഷത്തേക്ക് പോയി എന്നതിന് നമ്മൾ നിരവധി സാംസ്കാരികവും ശാസ്ത്രീയവുമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം പൊതുവെ അദ്ദേഹം പോകുമ്പോഴെല്ലാം 12 വർഷത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പോയപ്പോൾ 11-12 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ വന്നു. ഈ തടാകത്തിൻ്റെ തീരത്ത് ഇരിക്കുന്ന പാർവതി, I want you to imagine, you are the just only woman sitting on the banks of Manasarovar like nothing here. She wants to have a baby. ശിവന്റെ ബീജം മാനുഷികമല്ലാത്തതിനാൽ അവർക്ക് അതിൽ നിന്നും ഒരു കുഞ്ഞിനെ ലഭിക്കില്ല. അതിനാൽ അവർക്ക് അദ്ദേഹത്തിൽ നിന്ന് ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. എന്നാൽ അദ്ദേഹം ഒപ്പമിരിക്കുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. എന്നാൽ അദ്ദേഹം പുറത്തു പോകുമ്പോൾ അവരിലെ മാതൃത്വം ഒരു കുഞ്ഞിനു വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ പാദം മുതൽ തലവരെ ചന്ദന കുഴമ്പുകൊണ്ട് പൂശി. കുറച്ചു സമയം കാത്തിരുന്നു. പിന്നെ പതുക്കെ എല്ലാ ചന്ദന കുഴമ്പും അഴിച്ചു മാറ്റി. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചർമ്മത്തിൻ്റെയോ കോശങ്ങളുടെയോ ചെറിയൊരു ഭാഗം അടർന്നു വരും. ഇത് ഉപയോഗിച്ചും അവരുടെ താന്ത്രിക ശക്തി കൊണ്ടും അവർ ഒരു കുഞ്ഞിൻ്റെ രൂപമുണ്ടാക്കി അതിന് ജീവൻ നൽകി. ഒരു സുന്ദരനായ ആൺകുട്ടി ആയിരുന്നു അത്. ഈ കുട്ടിക്കൊപ്പം അവർ വളരെ സന്തോഷവതിയായി. അവൻ വളർന്നു. അവർ മാത്രമേ ഉള്ളൂ, മറ്റാരും അവിടെ ഇല്ല. എവിടെ നിന്നോ ശിവൻ അവിടേക്ക് വന്നു. ആർക്കുമറിയില്ല എവിടെ പോയിരുന്നുവെന്ന്. അദ്ദേഹവും സുഹൃത്തുക്കളും എത്തി. എല്ലാവരും ലഹരിയിലും സന്തോഷത്തിലുമാണ്. അദ്ദേഹം ഭാര്യയെ കാണാൻ വന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹം. അപ്പോൾ പാർവതിക്ക് കുളിക്കണമെന്നുണ്ട്. അവർ ചെറിയൊരു മറയുണ്ടാക്കി. ആരെങ്കിലും വരുന്നത് ശ്രദ്ധിക്കണമെന്ന് അവർ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടു. വളരെ അഭിമാനത്തോടെ ആ കുട്ടി അമ്മയെ സംരക്ഷിക്കുന്ന ജോലി ഏറ്റെടുത്തു. കയ്യിലൊരു കുന്തവുമായി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവനൊരു പ്രശ്നത്തിനെ നോക്കുകയാണ്. അവനത് വേണം. ആരെങ്കിലും ഇപ്പോൾ വരണം, അവരെ അവൻ തടയണം, അവൻ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ ആ ചിന്തയിലാണ്. അപ്പോഴാണ് ശിവനും കൂട്ടുകാരും അവിടേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഭാര്യയെ കാണാനായിട്ട് ആ വഴിക്ക് വരികയാണ്. കുട്ടി ശിവനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. ഓ ശിവൻ, നീ എന്നോട് ചോദിക്കുകയാണോ ഞാൻ ആരാണെന്ന്. അദ്ദേഹം വാളെടുത്തുനിന്ന് വീശി.
കുട്ടിയുടെ തല വെട്ടിയെടുത്തു. എന്നിട്ട് പാർവതിയെ കാണാനായി ചെന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഭാര്യയെ കാണുകയാണ്. അവർ ശിവന്റെ വാളിലെ രക്തം കണ്ടു. അവർ നിലവിളിച്ചു. അദ്ദേഹത്തിന് കിട്ടേണ്ടതെല്ലാം കിട്ടി. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. 12 വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ഒരു വരവേൽപ്പാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ പാർവതി അദ്ദേഹത്തോട് ക്ഷുഭിതയാവുകയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ ഇവന് ജീവൻ തിരിച്ചു നൽകണം. അദ്ദേഹം പറഞ്ഞു, അത് അസംഭവ്യമാണ്. അവന് തല വെട്ടിയെടുത്തു, അവൻ മരിച്ചു. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, അവന് ജീവൻ തിരിച്ചു നൽകണം. ഇപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ വേണമെങ്കിൽ ഈ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അദ്ദേഹം ചുറ്റിനും നോക്കി. ഗണങ്ങൾ അവരെല്ലാം അവിടെ നിന്ന് കി 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 എന്ന് പറയുകയാണ്. അദ്ദേഹം ചുറ്റിനും വന്ന് നോക്കി. എന്നിട്ട് ഗണങ്ങളുടെ നേതാവിനോട് ചോദിച്ചു, എന്ത്? അയാൾ പറഞ്ഞു, ശരി, അങ്ങനെ. അദ്ദേഹം അയാളുടെ തല വെട്ടിയെടുത്ത് കുട്ടിയുടെ ശരീരത്ത് വെച്ചു. ആദ്യത്തെ തലമാറ്റൽ ശസ്ത്രക്രിയ. അങ്ങനെ ഈ കുട്ടിക്ക് മനുഷ്യ ശരീരവും ഒരു ഗണത്തിൻ്റെ തലയും ഉണ്ടായി. അതും ഗണങ്ങളുടെ തലവൻ്റെ തല. അവന് അസ്ഥികളില്ലാത്ത ഒരു അവയവവും ഉണ്ടായിരുന്നു, അസ്ഥികളില്ലാത്ത അവയവം. അങ്ങനെ അവൻ ഗണപതിയായി, ഗണങ്ങളുടെ നായകൻ. കാലക്രമേണ തമിഴ്നാട്ടിലെ ശിവകാശിയിലെ കലാകാരന്മാർ, സത്യത്തിൽ അവർ ഒരിക്കലും ഒരു ഗണത്തെ കണ്ടിട്ടില്ല, പക്ഷേ ആ സ്ഥലം മുഴുവൻ ആനകളായിരുന്നു. അസ്ഥിയില്ലാത്ത അവയവം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആനയെ മാത്രമേ സങ്കല്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അവർ പതുക്കെ അതൊരു ആനയാക്കി മാറ്റി. അവർ എന്ത് ചെയ്താലും ഇന്നും അദ്ദേഹത്തെ എല്ലാവരും ഗണപതി എന്നാണ് വിളിക്കുന്നത്. ആരും അദ്ദേഹത്തെ ഗജപതി എന്ന് വിളിക്കില്ല, അല്ലേ? ചില ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ ഗജപതി എന്ന് വിളിച്ച് പാട്ടുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നിലനിൽക്കില്ല. ഗണേഷ്, ഗണപതി എന്നിവയ്ക്കാണ് സ്വീകാര്യതയുള്ളത്. അദ്ദേഹം ഗണേശനാണ്, അദ്ദേഹം ഗണപതിയാണ്. അദ്ദേഹം ഗണങ്ങളുടെ രാജാവോ നേതാവോ തലവനോ ആണ്. അദ്ദേഹത്തിന് മനുഷ്യൻ്റേതല്ലാത്തൊരു തല ലഭിച്ചതിനാൽ അദ്ദേഹം അത്യന്തം ബുദ്ധിമാനായിരുന്നു. ഈ അസാധാരണമായ ബുദ്ധിശക്തി കാരണം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാകാൻ അനുവദിച്ചില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് ബുദ്ധിയുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കാൻ കഴിയും, ശരിയല്ലേ? അതാണ് അദ്ദേഹം തെളിയിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ വിഘ്നേശ്വരൻ എന്ന് വിളിച്ചു, എല്ലാ വിഘ്നങ്ങളും നീക്കം ചെയ്യുന്നവൻ. കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി ആ നിലവാരത്തിലാണ്. അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഹി ടോൾഡ് വ്യാസ, യുവർ ഡിക്റ്റേഷൻ ഷുഡ് ബി നോൺ സ്റ്റോപ്പ്. ഇഫ് യു സ്റ്റോപ്പ്, ഐ എം ഗോണ്ട് ഡ്രോപ്പ് ദ പെൻ ആൻഡ് ഗോ അവേ ബിക്കോസ് ഐ വിൽ ഗെറ്റ് ബോർഡ് വിത്ത് യു. ദിസ് ഈസ് ദ ലെവൽ ഓഫ് ഇന്റലിജൻസ്. ഗണേശ ചതുർത്ഥി എന്നാൽ നിങ്ങളുടെ വയറിനെ വലുതാക്കാനല്ല, നിങ്ങളുടെ തലച്ചോറിനെ വർദ്ധിപ്പിക്കാനാണ്. കാരണം അദ്ദേഹം തന്റെ മസ്തിഷ്കത്തിലാണ് അറിയപ്പെടുന്നത്, വയറിനാലല്ല. പക്ഷേ ഇന്ന് നാം നമ്മുടെ കുട്ടികളോട് പറയുന്നത് അദ്ദേഹം തന്റെ വലിയ വയറുകൊണ്ടാണ് അറിയപ്പെടുന്നത്, വലിയ മസ്തിഷ്കം കൊണ്ടല്ലെന്ന്. അദ്ദേഹം തന്റെ വലിയ മസ്തിഷ്കത്തിനാലാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഗണേശ ചതുർത്ഥി മസ്തിഷ്കത്തെ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചായിരിക്കണം, വയറിനെയല്ല, അല്ലേ?